ഹോങ്കോങ്ങിൽ ചൈനയ്ക്കെതിരെ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകരിക്കുന്ന ആപ്പ് സൃഷ്ടിച്ച് ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ ഇടാൻ ശ്രമിച്ചുവെങ്കിലും കമ്പനി സമ്മതിച്ചില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതിഷേധക്കാർക്ക് ഓരോ നിമിഷവും പോലീസ് എന്തു ചെയ്യുന്നു എന്നറിയാൻ കഴിയുന്ന ഒന്നായിരുന്നു ഈ ആപ്പ്. എച്ച് കെ ബാപ് ലൈവ് എന്നായിരുന്നു ആപ്പിന്റെ പേര്. കണ്ണിൽ ചോറിയില്ലാത്ത ക്രൂരതയാണ് പ്രതിഷേധക്കാർക്കെതിരെ ചൈനീസ് പോലീസ് പുറത്തെടുക്കുന്നത്. ആപ്പിലൂടെ ഒരു ക്രൗഡ് സോഴ്സ്ഡ് മാപ്പ് കാണിക്കാനായിരുന്നു പദ്ധതി. ഐഫോൺ ഐപാഡ് ഉപയോക്താക്കൾക്ക് നഗരത്തിന്റെ ഓരോ ഭാഗത്തും പ്രതിഷേധക്കാർ നടത്തുന്ന നീക്കങ്ങളും പോലീസിന്റെ നീക്കവും അവരുടെ വാഹനങ്ങളുടെ നിലയുമടങ്ങുന്ന വിവരങ്ങൾ തത്സമയം അറിയാൻ കഴിയുന്ന ഒന്നായിരുന്നു എച്ച് കെ മാപ്സ്. പ്രതിഷേധക്കാർക്ക് ഉപകരിക്കാനായി ആപ്പ് നിർമ്മിച്ചത് മസിയേജ് സെഗ്ലോവസ്കി എന്ന ഡെവലപ്പറാണ്. ഓൺലൈനിൽ അദ്ദേഹം അറിയപ്പെടുന്നത് അഡ്പിൻ ബോട്ട് എന്നാണ്. ഇപ്പോൾ ഹോങ്കോങ്ങിലുള്ള അദ്ദേഹം പറഞ്ഞത് ഈ ആപ്പിന് പ്രതിഷേധക്കാരുടെ ജീവൻ രക്ഷിക്കാനാകുമെന്നാണ്. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ നേരിടാതെ അവർക്ക് ഒഴിഞ്ഞുമാറാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എച്ച് കെ മാപ്പിന്റെ ട്വിറ്റർ പേജിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ ആപ്പ് ആപ്പിൽ നിരസിച്ചതായി അറിയിച്ചത്. ആപ്പ് സ്റ്റോറിൽ ആപ്പ് വന്നെങ്കിൽ മാത്രമേ ഐഫോൺ ഉപയോക്താക്കൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനാകൂ. ജെയിൽ ബ്രേക്ക് ചെയ്ത ഐഫോണുകളിലൂടെ ആപ്പ് സ്റ്റോറിൽ ഇല്ലാത്ത ആപ്പുകൾ ഐഫോണുകളിലും ഐപാഡുകളിലും ഇൻസ്റ്റാൾ ചെയ്യാമെങ്കിലും ഇന്ന് അധികം ആരും ആ വഴി സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ ആപ്പിൽ നിയമപരമല്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിയമം ലംഘിക്കാൻ ആളുകൾക്ക് അവസരം നൽകുന്നു. അതുകൊണ്ട് ആപ്പ് സ്റ്റോറിൽ സ്വീകരിക്കില്ല എന്നാണ് ആപ്പിളിന്റെ നിലപാടെന്ന് എച്ച് കെ മാപ്പ് ലൈവ് ട്വിറ്ററിലൂടെ അറിയിച്ചു. എന്നാൽ ആപ്പിൾ കരുതുന്നത് ഈ ആപ്പിന്റെ ഉപയോക്താക്കളെല്ലാം നിയമം ലംഘിക്കുന്നവരാണെന്നാണ്. പക്ഷേ സത്യം അതല്ല എന്നും എച്ച് കെ മാപ്പ് ലൈവ് പറയുന്നു. ഈ ട്വീറ്ററുകൾ ആപ്പിൾ മര്യാദ ലംഘനം നടത്തുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ടു. ആപ്പിൾ എച്ച് കെ മാപ്പ് ലൈവിനെ പുറത്താക്കി എന്ന രീതിയിലും വാർത്ത പരന്നു. എന്നാൽ തന്റെ ആപ്പിന് ഒരിക്കലും ആപ്പ് സ്റ്റോറിൽ പ്രവേശനം ലഭിച്ചിരുന്നില്ല, അതുകൊണ്ട് പുറത്താക്കലിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് മസേജ് തിരുത്തുകയും ചെയ്തു. പ്രവേശനം നൽകണമോ എന്ന തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ വേണ്ട എന്ന് ആപ്പിൾ തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഈ ആപ്പ് ഇപ്പോൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ഉണ്ട്. ആപ്പിളും ഗൂഗിളും പോലും ചൈനയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നുവെന്നതാണ് ഇപ്പോഴുള്ള ആരോപണം. ചൈനീസ് സർക്കാർ പറഞ്ഞതെല്ലാം അംഗീകരിച്ച് ഗൂഗിൾ ചൈനയ്ക്ക് വേണ്ടി പുതിയ സെർച്ച് ആപ്പ് ഉണ്ടാക്കുന്നതായി വാർത്ത വന്നതിനെ തുടർന്ന് കമ്പനിക്കകത്തും പുറത്തും വൻ പ്രതിഷേധങ്ങളായിരുന്നു അരങ്ങേറിയത്. പുതിയ ഉപയോക്താക്കളെ തേടണമെങ്കിൽ എല്ലാ കമ്പനികൾക്കും ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതായിരിക്കാം ഈ കമ്പനികളൊക്കെ ചൈനീസ് സർക്കാരിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാത്തതെന്ന് കരുതപ്പെടുന്നു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.